നമസ്കാരം. കേരള പി എസ് സിയുടെ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസ് 10 questions പെർ ഡേ, ഇതിൻ്റെ 33-ാമത്തെ ഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്തു വരുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ 10 ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള, നമുക്ക് പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു കളക്ഷൻ, 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഒരുപാട് പേർക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ചില എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മാർക്ക് കുറയുന്നുണ്ട്, നിങ്ങളെ അശ്രദ്ധ കൊണ്ട് കുറച്ച് മാർക്കുകൾ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. നമ്മൾ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ എവിടെയാണ് നമ്മൾ പിറകിലേക്ക് പോകുന്നത്, എവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നമ്മുടെ ഫീഡ്ബാക്കിലേക്ക് നമ്മൾ എത്തേണ്ട സമയമായി, മീൻസ് സെൽഫ് അനലൈസ് നടത്തേണ്ട സമയമായി. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഇനി മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവുന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക്ക് കുറച്ചുകൂടി നമുക്ക് ടോപ്പിക്കൊക്കെ കണ്ട് അല്ലെങ്കിൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് ഓരോ ടോപ്പിക് വൈസ് തീർത്ത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കുകളിലും നമ്മൾ പക്കയായിട്ട് മാറും. അപ്പോൾ അതാണ് നമുക്കിനി വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിലും എത്ര മാർക്ക് കിട്ടിയെന്നും ഈ വീഡിയോയെക്കുറിച്ചും ഈ സീരീസിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പറയാം. നമുക്ക് ആ 10 ചോദ്യങ്ങളിലേക്ക് പോവാം. ആദ്യ ചോദ്യം ബോർഡ് മാസ്റ്ററിലുള്ള ചോദ്യമാണ്. നോക്കാം, നമുക്ക് ഇനി നമുക്ക് ബോർഡ് മാസ്റ്ററുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ചെയ്യാൻ നമുക്കറിയാം, പക്ഷേ കുറച്ചുകൂടി വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ നോക്കേണ്ടത്, കുറച്ചുകൂടി വേഗത്തിൽ സമയം കുറച്ചെടുത്തുകൊണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ അംശത്തിന് സെപ്പറേറ്റായും ഛേദത്തിന് സെപ്പറേറ്റായും ചെയ്തു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്താ വരുന്നത്. 12 × 3, അതായത് ന്യൂമറേറ്ററിൽ അംശത്തിൽ വരുന്നതിൽ ഗുണനമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. 12 × 3 = 36. സോ ഇത് 36 കിട്ടും. അപ്പോൾ 48 − 36, 48-ൽ നിന്നും 36 കുറയ്ക്കണം, അതിനോടൊപ്പം 9 കൂട്ടണം. ഇതാണ് നമ്മുടെ സംഗതി. അപ്പോൾ 48-ൽ നിന്ന് 36 കുറയ്ക്കുമ്പോൾ 12 കിട്ടും, 12 + 9 = 21 എന്ന് കിട്ടും. അപ്പോൾ അംശത്തിൽ വരുന്നത് എന്താണ്, അംശത്തിൽ 21 എന്നാണ് വരുന്നത് ബൈ. ഇനി ഛേദം എന്താണെന്ന് നോക്കാം. നമുക്ക് ഛേദത്തിൻ്റെ പ്രത്യേകത എന്താ, മൈനസും ഉണ്ട് ഡിവിഷനും ഉണ്ട്. ആദ്യം ഏതാ ചെയ്യുക, ഡിവിഷനാണ് ചെയ്യുക. 9/3 എന്ന് കിട്ടും, 9/3 10 − 3 = 7. സോ 21/7 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിനി സ്റ്റെപ്പുകളൊന്നും എഴുതാതെ മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ, മീൻസ് ആ ഒരു കോൺഫിഡൻസ് വന്നാൽ മാത്രം, ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ എഴുതി തെറ്റിക്കരുത് നമ്മൾ. അപ്പോൾ ആ ഒരു വേഗത്തിൽ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് സമയം കുറച്ചെടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങിച്ച് 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം വിറ്റാൽ ലാഭ ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ആദ്യം നമുക്ക് എണ്ണം എഴുതാം. എണ്ണം നമ്മൾ എണ്ണം എഴുതുന്നു, ദെൻ ചെയ്യാൻ എളുപ്പ വഴി ഇതാണ്, നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തത് രൂപ അല്ലെങ്കിൽ വില എന്താണെന്ന് വെച്ചാൽ നമ്മളത് എഴുതുകയാണ്. വില എങ്കിൽ വില. സോ നമുക്കത് രൂപ എന്ന് കൊടുക്കേണ്ട, വില എന്ന് കൊടുക്കാം. വില ഇത് നമുക്ക് എഴുതാം. എണ്ണം എന്താണ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ, 1 രൂപയ്ക്ക് 2 നാരങ്ങ വാങ്ങി. അപ്പോൾ 2 അവിടുത്തെ എണ്ണം. 2 നാരങ്ങ എങ്ങനെ വാങ്ങിച്ചത്, 1 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഇനി എന്താ പറയുന്നത്, 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം. സോ 4 ഇതിനിവിടെ 3, 3 രൂപയ്ക്ക് 4 നാരങ്ങ വീതം. അപ്പോൾ ആ എണ്ണം ലെഫ്റ്റ് സൈഡിലും വില നമ്മൾ റൈറ്റ് സൈഡിലും എഴുതി. ഇനി നമുക്കൊന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ 3 × 2 ഇവിടെ എഴുതും, 6. ദെൻ 4 × 1 നമ്മൾ ഇവിടെ എഴുതും, 4. അതിൽ എണ്ണത്തിന് താഴെ വരുന്നതാണ് എപ്പോഴും വാങ്ങിയ വില. അപ്പോൾ ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. വാങ്ങിയ വിലയും വിറ്റ വിലയും. അപ്പോൾ വാങ്ങിയ വിലയും, വാങ്ങിയ വില 4 രൂപ, വിറ്റ വില 6 രൂപ. അങ്ങനെയെങ്കിൽ ലാഭം എത്രയായിരിക്കും. ഇവിടുത്തെ ലാഭം എന്ന് പറയുന്നത്, വിറ്റ വില മൈനസ് നമ്മൾ 4 രൂപയ്ക്ക് വാങ്ങി 2 രൂപ കൂട്ടി 6 രൂപയ്ക്കല്ലേ വിറ്റത്. അപ്പോൾ നമ്മുടെ ലാഭം എത്രയാണ്, ലാഭം എന്ന് പറയുന്നത് 2 രൂപ. അപ്പോൾ ലാഭം 2 രൂപ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാൻ പറ്റും, നമുക്ക് ചെയ്യാൻ അറിയാം. ഒന്നുകിൽ ഫോർമുല യൂസ് ചെയ്യുക, വാങ്ങിയ വിലയിൽ ലാഭം, ലാഭ ശതമാനമാണ് ചോദ്യം. വാങ്ങിയ വിലയിൽ ലാഭം × 100, അല്ലെങ്കിൽ നമ്മൾ മുടക്ക് മുതൽ ലാഭം × 100. എങ്ങനെയായാലും വാങ്ങിയ വിലയിൽ ലാഭം, വാങ്ങിയ വില എത്രയാണ്, 4. 4 ലാഭം, ലാഭം എത്ര, 2 × 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 25 എന്ന് കിട്ടും. 25 × 2 50% എന്ന് കിട്ടും. ഇത്രേ ഉള്ളൂ ചെയ്യാം, നമ്മൾ മുൻപേ ചെയ്ത സാധനമാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അടുത്തത്, എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ്, ബിയുടെ വേഗം സിയുടെ 3 ഇരട്ടിയും. സി യാത്ര പൂർത്തിയാക്കാൻ 48 മിനിറ്റ് എടുക്കും എങ്കിൽ എക്ക് എത്ര മിനിറ്റ് വേണം. അപ്പോൾ ഒരു വെറൈറ്റി തരത്തിലുള്ള വേഗത ദൂരം സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എയുടെ വേഗം നോക്കാം. എയുടെ വേഗത, ദെൻ ബിയുടെ വേഗത, സിയുടെ വേഗത, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എഴുതിയതിന് ശേഷം പോവാം. എയുടെ വേഗത, സ്പീഡ് ഓഫ് എ, നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എസ് എ എന്ന് എഴുതാണ്, സ്പീഡ് ഓഫ് എ. അത് ബിയുടെ വേഗതയുടെ ഇരട്ടിയാണ്, ബിയുടെ ഇരട്ടി. അപ്പോൾ നമുക്ക് 2b എന്ന് എഴുതാം, 2b എന്ന് എഴുതാം. ഇനി എന്താ പറയുന്നത്, സ്പീഡ് ഓഫ് ബി
അത് സിയുടെ മൂന്നിരട്ടിയാണ്. സോ 3c എന്ന് എഴുതാം. അപ്പോൾ സ്പീഡ് ഓഫ് ബി എന്ന് പറയുന്നത് 3c എന്ന് എഴുതാം. അത്രയും നമ്മൾ എഴുതി. ഇതാ എയുടെ വേഗം ബിയുടെ ഇരട്ടിയാണ്. സോ എ ഇസ് ഈക്വൽ ടു ബി. സ്പീഡ് ഓഫ് എ എന്ന് പറയുന്നത് 2b. ദെൻ ബിയുടെ വേഗത 3 വേഗത ഇരട്ടി മൂന്നിരട്ടിയാണ്. സോ നമ്മൾ അത് എഴുതി. ഇനി സിക്ക് യാത്ര പൂർത്തിയാക്കാൻ 48 മിനിറ്റ് വേണമെങ്കിൽ എക്ക് എത്ര സമയം വേണമെന്നാണ് ചോദ്യം. അപ്പൊ എക്ക് എത്ര സമയം വേണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എയുടെ സമയമാണ് ചോദ്യം. അപ്പൊ ടൈം എന്ന് പറയാൻ നമുക്കറിയാം എയുടെ ടൈമാണ് ചോദ്യം. സോ ടൈം ഓഫ് എ, ടൈം ഓഫ് എ എന്ന് പറയാൻ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ. ഫോർമുല നമുക്കറിയാം, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഓഫ് എ. അപ്പോൾ ഇത് നമുക്ക് സ്പീഡ് ഓഫ് എ 2b എന്നറിയാം, ഡിസ്റ്റൻസ് ഒക്കെ നമുക്കറിയാം. നമുക്ക് ഇതിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പോൾ നോക്കാം, നമുക്ക് ഇനി നോക്കി ഇവിടെ ഞാൻ തൽക്കാലം നമുക്ക് ഈ സ്പീഡ് നിങ്ങൾ ഓർമ്മിക്കുക, ഇത് സ്പീഡാണ് എഴുതിയിരിക്കുന്നത് ഓർമ്മിക്കുക, എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത് എയും ബിയും, ഇത് സ്പീഡാണ് എഴുതിയിരിക്കുന്നത്, സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സ്പീഡ് ഓക്കെ. സോ നോക്കി, എ ഇസ് ഈക്വൾ 2b ആണ്, ബി ഇസ് ഈക്വൾ 3c ആണ് എന്ന് നമുക്കറിയാം. ഇനി സിക്ക് എന്താ പറയുന്നത്? ഇപ്പൊ ഇതൊക്കെ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി സിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. സിക്ക് എന്താണ്, ഒരു യാത്ര പൂർത്തിയാക്കാൻ 48 മിനിറ്റ് എടുക്കും. അപ്പൊ സിയുടെ കേസിലേക്ക് നമ്മൾ വരികയാണ്. സിയുടെ വേഗത, അപ്പോൾ ഇത് എയുടെ വേഗത, ഇത് ബിയുടെ വേഗത. സിയുടെ വേഗത സി തന്നെയാണ് എടുക്കുകയാണ്, കാരണം സിയെ കുറിച്ചൊന്നും പറയുന്നില്ല. സി മറ്റാളുടെ ഇത്രയാണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ സിയുടെ വേഗത സി തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സിയുടെ കേസിലേക്ക് വരാം. സി പറയുന്നത് എന്താണ്? സിക്ക് 48 മിനിറ്റ് വേണം ഒരു യാത്ര പൂർത്തിയാക്കാൻ. അപ്പോൾ സിയുടെ കേസ് നമ്മൾ പറയുമ്പോൾ സിയുടെ ടൈം, ടൈം ഈസ് ഈക്വൽ ടു, നമുക്ക് ഇങ്ങോട്ട് എഴുതാം സിയുടെ ടൈം. ഇത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ്. സിയുടെ ടൈം എന്ന് പറയുന്നത്, സിയുടെ ടൈം എന്ന് പറയുന്നത് ടൈം ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്നാണ്. സിയുടെ കേസാണ് പറയുന്നത്. അപ്പോൾ സിയുടെ ടൈം എത്രയാണ്? 48 മിനിറ്റ് സിക്ക് വേണം. ഡി ബൈ എസ്, എസ് എന്ന് പറഞ്ഞാൽ സിയുടെ സ്പീഡാണ് എത്രയാ? അത് സി ആണ്. അങ്ങനെ എടുത്തു, സിയുടെ സ്പീഡ് സി ആണ്, ബിയുടെ സ്പീഡ് 3c ആണ്. അപ്പോൾ നോക്കാം, 48 ഇസ് ഈക്വൾ ഡി ബൈ സി. ആ സി ഇപ്പുറത്തിരുമ്പോൾ എന്താവും? 48 × c ഇസ് ഈക്വൾ ഡി. അതായത് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി എത്രയാണ്? 48c എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് കൊടുക്കുക. ഡിസ്റ്റൻസ് എല്ലാവരും യാത്ര ഡിസ്റ്റൻസ് ഒരേ ദൂരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 48c എന്ന് കൊടുക്കാം. ഒരു കൺഫ്യൂഷൻ വരരുത്, 48c എന്ന് കൊടുത്തു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ ഡിക്ക് പകരം നമ്മൾ, സോറി, ഡിസ്റ്റൻസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 48c എന്ന് കൊടുത്തു. അത് കിട്ടിയത് എങ്ങനെയാണെന്ന് ആലോചിക്കുക. ടൈം സിയുടെ കേസ് വെച്ച് നമ്മൾ ചിന്തിക്കുന്നത്, സിയുടെ കേസ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ സിയുടെ ടൈം ഈസ് ഈക്വൾ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടി അല്ലെങ്കിൽ സിയുടെ ടൈം എന്ന് പറയുന്നത് 48 മിനിറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഡിസ്റ്റൻസ് നമുക്കറിയില്ല. സിയുടെ വേഗത നമ്മൾ സി, കാര്യം എയുടെ വേഗത എ എന്നും ബിയുടെ വേഗത ബി എന്നും സിയുടെ വേഗത സി ആണ് നമ്മളെടുത്തത്. അതുകൊണ്ട് ഡിസ്റ്റൻസ് ബൈ സി. അത് ഇപ്പോൾ തന്നെ ഡി ഈസ് ഈക്വൾ 48c എന്ന് കിട്ടി. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കൊടുക്കാം. ഇനി സ്പീഡ് ഓഫ് എ, സ്പീഡ് ഓഫ് എ നമുക്ക് നോക്കാം. എന്താ പ്രത്യേകത? സ്പീഡ് ഓഫ് എ 2b ആണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ബിക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? 3c കൊടുക്കാം. ബിക്ക് പകരം 3c കൊടുക്കാം. അപ്പോൾ ഇതെന്താവും? എയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ബിക്ക് പകരം 2 × b പകരം 3c, കാര്യം ബി നമുക്ക് 3c ആണെന്ന് അറിയാം. അപ്പോൾ ഇത് എന്ത് ചെയ്യും? 2 × 3 6c എന്ന് വരും. അപ്പോൾ എയുടെ വേഗത എന്താണ്? 6c. സോ ഇവിടെ നമുക്ക് എയുടെ വേഗത കൊടുക്കാം എത്രയാണ്? 6c എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കി, സിയും ക്യാൻസൽ ആയിപ്പോയി. 48 × 6 എന്ന് പറയുന്നത് 8 മിനിറ്റ് എന്ന് കിട്ടും. അപ്പോൾ എയ്ക്ക് എത്ര സമയം വേണം? 8 മിനിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ കുറച്ച് നമുക്ക് ഓരോന്നിനെ കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നോക്കുക. ഇതിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയാം. അപ്പോൾ അത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ ചോദിക്കുക, അതല്ല നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ചോദ്യം. നമ്മൾ ഇതുവരെ കണ്ടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യമായിരുന്നു, ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 6 സംഖ്യകളുടെ ആവറേജ് 45, ഒരു സംഖ്യ കൂടി കൂട്ടുമ്പോൾ ആവറേജ് 46 ആകുന്നു, കൂട്ടിയ സംഖ്യ ഏത്? ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ 6 സംഖ്യകളുടെ ആവറേജ് 45 ആണെങ്കിൽ 6 × 45 6 × 45 6 × 5 = 30 6 × 4 = 24 3 = 27 ഇതാണ് നമുക്ക് 6 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. 6 സംഖ്യകളുടെ തുക 270 ആണ്. ഇനി ഒരു സംഖ്യ കൂടി കൂടുമ്പോൾ, അപ്പോൾ 7 സംഖ്യയാകുമ്പോൾ ശരാശരി 46 ആയിട്ട് മാറും. സോ ഇത് ഗുണിക്കുമ്പോൾ 7 × 6 = 42 ദെൻ 7 × 4 = 28 × 4 = 32 സോ ഇത് കുറയ്ക്കുമ്പോൾ 370 322 നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് 2 × 2 = 2 ദെൻ 12 × 7 = 5 സോ നമുക്ക് 52 എന്ന് കിട്ടും. അപ്പോൾ ഏതാണ് സംഖ്യ കൂട്ടിയത്? 52 എന്ന് പറയുന്നതാണ് നമ്മുടെ കൂട്ടിയ സംഖ്യ. എളുപ്പമാണ് നമുക്ക് പറയാനായിട്ട്. എന്താ പറയുന്നത്? അടുത്തത് 5 × 8 = 49 6 × 7 = 58 2 × 2 = 13 3 × 5 എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകത നമുക്ക് നോക്കാം. എന്താ പ്രത്യേകത? ഈ 5 ൽ നിന്നും 1 കുറച്ചാണ് ആദ്യത്തെ സംഖ്യ എഴുതിയിരിക്കുന്നത്. 6 ൽ നിന്നും 1 കുറച്ച് ആദ്യത്തെ സംഖ്യ, 2 ൽ നിന്നും 1 കുറച്ച് ആദ്യത്തെ സംഖ്യ.
അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചായിരിക്കും ആദ്യത്തെ സംഖ്യ, അതായത് രണ്ടായിരിക്കും ആദ്യത്തെ സംഖ്യ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ ഫസ്റ്റ് നമ്പറിൽ നിന്ന് ഒന്ന് കുറച്ചാണ് ആദ്യ സംഖ്യ ഇരിക്കുന്നത്. ഇനി നോക്കി രണ്ടാമത്തെ സംഖ്യയുടെ ഒപ്പം ഒന്ന് കൂട്ടിയാണ് സംഖ്യ ഇരിക്കുന്നത്. എട്ടിനോടൊപ്പം ഒന്ന് കൂട്ടി 9, ഏഴിനോടൊപ്പം ഒന്ന് കൂട്ടി 8, രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടി 3, എങ്കിൽ അഞ്ചിനോടൊപ്പം ഒന്ന് കൂട്ടി 26 ആൻസർ. അത്രയോട് എളുപ്പമാണ്. ഇനി അടുത്ത സംഖ്യ നോക്കി 257. സി എഫ് എച്ച് നമ്മൾ 257 എന്ന് എഴുതുന്നത്, നമുക്കൊന്ന് എഴുതാം സി എഫ് എച്ച് എന്ന് നമ്മൾ 257 എന്ന് എഴുതും. ഇതിനകത്ത് എന്താ പറയുന്നത്? ബി ഡി ഇ എന്താ പറയുന്നത്? 134. എന്താ പ്രത്യേകം നമുക്ക് നോക്കാം. ഇവിടെ സിക്ക് വരെ രണ്ട് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം സി നമ്മൾ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ സിയുടെ നമ്പർ എത്രയാണ്? എ ബി സി 3. പക്ഷേ ഇവിടെ രണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിയിലെ നമ്പറിന് ഒന്ന് കുറച്ച് എഴുതിയിരിക്കുന്നു 2. എഫ് ആണെങ്കിലോ എ ബി സി ഡി ഇ എഫ്, എഫ് 6 ഇവിടെ 5 എഴുതിയിരിക്കുന്നു. എച്ച് 8 ഇവിടെ 7 എഴുതിയിരിക്കുന്നു. ബി 2 ഇവിടെ 1 എഴുതിയിരിക്കുന്നു. ഡി 4 ഇവിടെ 3 എഴുതിയിരിക്കുന്നു. ഈ 5 ഇവിടെ 4. അതായത് കറക്റ്റ് പൊസിഷനിൽ നിന്നും ഒന്ന് കുറച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 560 നമ്മളെങ്ങനെ എഴുതും. 560 എന്ത് ചെയ്യാം? അഞ്ചിൽ നിന്നും അഞ്ചാമത്തെ ലെറ്റർ ഏതെന്ന് നോക്കുക. അഞ്ചാമത്തെ ലെറ്റർ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അഞ്ചാമത്തെ ലെറ്റർ ഏതെന്ന് നോക്കാം. എ ബി സി ഡി ഇ എഫ് ആണ്. അപ്പോൾ അഞ്ചാമത് 560 എന്ന് പറയുന്ന ലെറ്ററിനകത്ത് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെയാണ്, തിരിച്ച് ചിന്തിക്കുക. എന്താണ്? നമ്മളിവിടെ ഇവിടെ നിന്ന് തന്നിരിക്കുന്നത് ലെറ്റർ തന്നിട്ട് നമ്പറല്ല ചോദിച്ചിരിക്കുന്നത്, നമ്പർ എന്ന് ലെറ്റർ ആണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. രണ്ടിനോടൊപ്പം ഒന്ന് കൂട്ടി, രണ്ടാമത്തെ ലെറ്ററിനോടൊപ്പം ഒന്ന് കൂട്ടിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലെറ്ററോടൊപ്പം ഇവിടെ കിടക്കുന്ന നമ്പർ ഏതാണോ അടുപ്പം ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ എന്താ ചോദ്യം? നമുക്ക് എ 2 എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ രണ്ടാമത്തെ ലെറ്റർ ഏതാണ്? എ ബി. അതിനോടൊപ്പം ഒന്ന് കൂട്ടുക സി. അഞ്ചാമത്തെ ലെറ്റർ ഏതാണ്? എ ബി സി ഡി ഇ എഫ്, സോറി എ ബി സി ഡി ഇ ആണ് വരുന്നത്. അതിനോടൊപ്പം ഒന്ന് കൂട്ടുക. അപ്പോൾ എഫ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഏതാണോ ആ ലെറ്റർ അതിനോടൊപ്പം ഒന്ന് കൂട്ടിയെടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ നോക്കാം 560 നമുക്ക് വരുന്നത്. 560. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അഞ്ചാമത്തെ ലെറ്റർ നോക്കുക. എ ബി സി ഡി ഇ ഒന്ന് കൂട്ടുക, എഫ്. ഇനി ആറാമത്തെ ലെറ്റർ എ ബി സി ഡി ഇ എഫ്, ആറാമത്തെ ലെറ്റർ എഫ് ആണ്. ഏഴാമത്തെ എടുക്കുക ജി. ദെൻ 0 നോക്കുക. 0 കല്ല ഒന്ന് കൂടുക. 0 എന്നുള്ള ലെറ്റർ ഒന്നുമില്ല, ഒന്ന് കൂട്ടുമ്പോൾ എ ആവും. സോ ആൻസർ എ എഫ് ജി എ. ഇതാണ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഈ ഒരു പാറ്റേൺ കൂടി നമ്മൾ ഓർത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എ ബി സി ഇതിന് പേര് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി. കൺഫ്യൂഷൻ ആയി പോകുന്നവർ ഇങ്ങനെ കൊടുത്തിട്ട് 0 1 2 3 എന്ന് കൊടുക്കുക. അതായത് ഒന്ന് കുറച്ചാണ് പോകുന്നത് എല്ലാം. അങ്ങനെ കൊടുത്തിട്ട് നോക്കിയാലും മതി. അപ്പോൾ അതിൻ്റെ സമയം എടുക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ചോദ്യം എന്താ? -3, 3, 13, 27, 45, etc. ഇതിൻ്റെ പ്രത്യേകം എന്താണ് ചോദ്യം? അപ്പോൾ ഒരു മൈനസ് വരുന്നതുകൊണ്ട് നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടാവാം. നമുക്ക് നോക്കാം 3, 13, 27, 45, etc. നമുക്ക് മൈനസ് വിട്ടിട്ട് ബാക്കി നോക്കാം. ഇവിടെ എന്താ പ്രത്യേകത? 3 10 കൂട്ടിയിരിക്കുന്നു, 13 14 കൂട്ടിയിരിക്കുന്നു, അപ്പോൾ 27 18 കൂട്ടിയിരിക്കുന്നു. അപ്പോൾ 10, 14, 18, അതായത് 4 വീതം കൂട്ടിക്കൂട്ടി പോകുന്നെങ്കിൽ തൊട്ട് മുമ്പിൽ എത്രയായിരിക്കും? 6 കൂട്ടിക്കുന്നത്. ശരിയാണോ നോക്കിയേ? -3 6 കൂട്ടും, 3 കിട്ടും. ശരിയാണ്. അപ്പോൾ നമുക്ക് നെഗറ്റീവ് ഒക്കെ വരുന്ന സ്ഥലം നമുക്ക് കൺഫ്യൂഷൻ വരുവാന്നേല് നമ്മൾ ബാക്കിയുള്ള ഒന്ന് നോക്കുക. അപ്പോൾ നോക്കിയേ 6, 10, 14, 18, അടുത്ത് എത്രയായിരിക്കും? 22 കൂട്ടുമ്പോൾ അപ്പോൾ 45, 22, 6, 7 ഇതായിരിക്കും ആൻസർ. 67 നമുക്ക് ആൻസർ കിട്ടും. സോ അതിനാണ് ആൻസർ. അടുത്ത ബോർഡ് മാസ്റ്റർ ചോദ്യമാണ്. എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ ആദ്യം ചെയ്യുക. നോക്കാം, നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. 12 × 9, 12 + 9 ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യുന്നു. 21, 21 / 3 അത് ഡിവിഷനാണ് ചെയ്യേണ്ടത്. 21 21 / 3 7 7 × 7 = 49 49 - 9 = 40 ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ബ്രാക്കറ്റിലുള്ള നമ്മൾ ചെയ്യുന്നു 12 + 9 = 21 ദെൻ ഡിവിഷൻ കിടക്കുന്നു, അതിന് പ്രയോറിറ്റി കൊടുക്കും. 21 / 3 7 7 × 7 = 49 - 9 = 40 എന്ന് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ എളുപ്പമാണ്. ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40 അല്ലെങ്കിൽ 40 എന്ന് കിട്ടും. 9 ചോദ്യം, വയസ്സുമായി ബന്ധപ്പെട്ട ചോദ്യം. നമുക്ക് അംശബന്ധം ഉപയോഗിച്ചുകൊണ്ട് റേഷ്യോ ഉപയോഗിച്ച് നമ്മൾ എളുപ്പത്തിൽ ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഓപ്ഷനിൽ നിന്ന് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നോക്കാം, നമുക്ക് എന്താ പറയുക? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 15 വർഷം കഴിയുമ്പോൾ ഇത് ഇരട്ടിയാകും. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്ത്? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സാണ്. അപ്പോൾ നമുക്ക് എഴുതാം അറ്റ് പ്രസൻറ്റ് നൗ. രണ്ട് പേരുണ്ട്, ഫാദർ ആൻഡ് സൺ. അപ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സുകൾ 45, ദെൻ 35, ദെൻ 30, ദെൻ 50. ഇനി ഇപ്പോൾ എന്താ പ്രത്യേകത? ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 3 അതായത് മകൻ്റെ വയസ്സ് കിട്ടാൻ എന്ത് ചെയ്തത്? അച്ഛൻ്റെ വയസ്സിനെ 3 ഹരിച്ചാൽ മതി. മകൻ്റെ വയസ്സിനെ 3 ഗുണിക്കുമ്പോൾ അച്ഛൻ്റെ കിട്ടും, അല്ലെങ്കിൽ അച്ഛൻ്റെ 3 ഹരിക്കുമ്പോൾ മകൻ്റെ കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ 45 3 ഹരിക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 15. അപ്പോൾ മകൻ്റെ വയസ്സ് 15. 35 നമുക്ക് 3 ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ തൽക്കാലത്തേക്ക് വിടാം.
ഒരു പക്ഷേ ദശാംശം വരാൻ വഴിയില്ലല്ലോ. അപ്പൊ നമുക്ക് മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 30 മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റും, 10 കിട്ടും. ഇതിനെ ഹരിക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് കേസ് നമുക്ക് വിടാം, 15 ഉം 10 ഉം. അപ്പൊ ഓക്കെയാണ്, 15 ഉം 10 ഉം നമ്മൾ വിട്ടു. ഇനി 15 വർഷത്തിന് ശേഷം, ആഫ്റ്റർ 15 ഇയേഴ്സ്, എന്ത് സംഭവിക്കും? അച്ഛൻ എത്ര വയസ്സാവും? ഈ രണ്ട് കേസ് എടുത്താൽ മതി. അച്ഛന് 60 വയസ്സാവും, ഇവിടെ 45, മകൻ 45 വയസ്സ്. സോറി, അച്ഛന് ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ 45 വയസ്സാവും. ഇനി ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനെ ആകുമ്പോൾ മകൻ്റെ കേസ് കൂടെ നമുക്കൊന്ന് എഴുതി നോക്കാം. മകന് 15 ആണ്, 15 വർഷം കഴിയുമ്പോൾ മകന് 30 ആവും. മകന് 10 ആണ്, 15 വർഷം കഴിയുമ്പോൾ മകന് 25 വയസ്സാവും. ഈ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുന്നത്? മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാവും അച്ഛൻ്റെ വയസ്സ്, 2 മടങ്ങാകും എന്നാണ് പറയുന്നത്. ഇരട്ടിയാകും. നോക്കാം, ഇതിൽ ഏതാ കേസ്? ഇതാ 30 × 60. അപ്പോൾ ഇതാണ് ആ കേസ് എന്ന് പറയുന്നത്, 45 എന്ന് പറയുന്ന കേസ്. അപ്പോൾ ഇത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഹരിക്കാൻ കഴിഞ്ഞ സംഖ്യ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേസ് വന്നപ്പോഴാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് പറയാം, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 45 ആണെന്ന് പറയാം. ശരി, അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. 4 × 2 = 84, 3 × 6 = 612, 5 × 4 = 108, 7 × 3 = 80 എന്നാണ് ചോദ്യം. നോക്കാം നമുക്ക് എന്താ പ്രത്യേകത. 4 × 2 = 84 കിട്ടിയത്, 4 × 8 = 8, ആദ്യത്തെ സംഖ്യയുടെ ഇരട്ടി 8, 3 × 6 = 6, 5 × 10 കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? 7 × 14 എഴുതുക. ഇനി രണ്ടാം സംഖ്യയുടെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കി, 2 × 4 = 4, 6 × 12 = 12, 4 × 8 = 8, അപ്പോൾ 3 × 6 = 6. സോ 146 ആയിരിക്കും നമ്മളെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു 10 ചോദ്യങ്ങൾ, ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പം നിങ്ങളുടെ എല്ലാത്തിനും പറയുന്ന പറഞ്ഞ നിങ്ങളുടെ മാർക്ക് കൂടി കമൻറ്റ് ചെയ്യുക. ബാക്കി നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.